എല്ലാ കൂട്ടുകാർക്കും പുതിരി വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നേ ഒരു കിടക്കാജ് സ്കോഡ് റാങ്ങണ മാജ് ഗെയിമാണ്. നേരെ മോനെ പി കെ ലങ്ങനെ വെച്ച് പിടിച്ചു, നേരെ വന്നിറങ്ങി, എന്നാൽ സൈഡിൽ തന്നെ ഒരു ടീം വെച്ച് പിടിച്ചിട്ടുണ്ട്. പിന്നെന്താ വേണ്ടേ, നമ്മളെ ബൗണ്ടി കുട്ടികളാണ് എന്നല്ലേ. നേരെ ലൂട്ടണക്ക തൂത്തുവാരി നേരെ വെച്ചിടിച്ചോണ്ടിരിക്കുമ്പോൾ ഒരു തണക്കം എല്ലാം എത്തി നോക്കുന്നു. ഭാഗ്യം തന്നെ കണ്ണുപൊട്ടിന് കണ്ണു കാണാത്തോണ്ട് ഞാൻ രക്ഷപ്പെട്ടു. നേരെ നോക്കി കൈമിലെ എം ടെന്നിൽ രണ്ടും ഞെക്കും ടപ്പ ടപ്പ എന്ന് പറഞ്ഞ് നോക്കാവുന്ന തുള്ളിയായിരുന്നു. നേരെ അടിച്ചൊരു കിട്ടിക്കാച്ച് കേടിച്ചിട്ടായിരിക്കും ഇല്ലും കൂടി പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുന്നു. മോൻ ടീംമേറ്റ് യാ മോൻ ഒരു രക്ഷയില്ല, അവൻ എന്ത് ചെയ്തു അതന്നെ, അവനും ഫോളോ ചെയ്ത് തുള്ളിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ചെക്കൻ പേപ്പറാണ്, ചെക്കനാണെങ്കിൽ എം ബി 40 ആണ്. ഞാനോടി എം ടെൻ അണ്ണാച്ചു പണിയാണ് റീലോഡ് ചെയ്യാൻ വേണ്ടി, അവിടുന്ന് റീലോഡ് കൊടുത്താണ്. ഇവിടെ എത്തിയിട്ട് റീലോഡ് ആയിടാ അവസ്ഥയാണ്, ഇത് എപ്പാവും. ഓക്കെ, എന്നാൽ റീലോഡിങ് കംപ്ലീറ്റ് ചെയ്തു. നേരെ വെച്ച് പിടിക്കണം, അവനാണെങ്കിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കും. നേരെ അടുത്ത് ഞാൻ മോനെ പിന്നല്ല എം ടെൻ ആണോ ഞെക്കി കഴിഞ്ഞാൽ പിന്നെ എനിമിയൊന്നും കാണാൻ വേണ്ടി പറ്റത്തില്ല. പക്ഷെ കിട്ടിയില്ലെങ്കിൽ പണിയിട്ടും. നേരെ അടിച്ചു പിടിച്ചിട്ട് അവനെയും കൂടി കൊന്നു. എന്നാൽ അവൻ്റെ വേണമെങ്കിൽ എം ബി 40 ഉണ്ടായിരുന്നു, അതും തൂക്കി പിടിച്ചിട്ട് നേരെ ഫ്രണ്ടിലോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവിടെയാണെങ്കിൽ ഏതോരുത്തും ഒരു റിവ്യൂ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ലൈറ്റ് കത്തുന്ന കത്ത് കണ്ട ഇതേ മനെ ഏതോരുത്തൻ മിടുക്കാൻ ഈ സൗണ്ട് ഓടിയിട്ടാണല്ലേ. ഞാൻ അവനെ തുള്ളി വന്നൊക്കെ അടിപൊളിയാട്ട്, പക്ഷേ ഇതേപോലെ തുള്ളരുത്. നേരെ അവനെയും കൂടി തലയടിച്ച് ഒളിച്ചു. എന്നാലും മെഡിക്കൽ അടിക്കാൻ വേണ്ടി നിന്നില്ല. കാരണം ഒരുത്തണമെങ്കിൽ നല്ല അടിപൊളി റിവൈവ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. റിവൈവിങ് കടി കണ്ടാൽ നമ്മൾ വിടുമോ മോനെ. നേരെ ഫസ്റ്റ് അവനെ കൊന്നിട്ട് ബാക്കി എന്തും ഉള്ളു പറഞ്ഞു. നേരെ അവനെയും കൂടി അടിച്ച് കൊന്നായിരുന്നു ബീനല്ല റിവൈവിങ് ആണെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി വിട്ടില്ല. എന്നാലും ഇവനെയും കൂടി കൊന്നിട്ട് കുറച്ച് ലൂട്ട് കാണൊക്കെ തൂത്തുവാണ്. കാരണം കൈമണങ്ങൾ ഒറ്റ ഗ്ലൂവാളില്ല ഈ ഒരു മാച്ചാണെങ്കിൽ ഗ്ലൂവാളിനെ പെറ്റുകൂടി എടുത്തില്ലായിരുന്നു, പണിയായിരുന്നു. എന്നാൽ റിപ്പയർ കിറ്റ് ഒന്നും അടിക്കത്തില്ല, കാരണം ലെവൽ 1 വെസ്റ്റൊക്കെ ആണെങ്കിൽ റിപ്പയർ കിറ്റ് അടിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, അതുകൊണ്ടാണ് അടിക്കാതിരിക്കുന്നത്. ഓക്കെ, എൻ്റെ അമ്മ ഇത് മൊത്തം ഇനിമാണല്ലോടെ ഇറങ്ങുന്ന സമയത്ത് ഒരുത്തിനാണല്ലോ കണ്ട്, രണ്ട് ടീം ഒരു സ്കോഡിനാണ് കണ്ടത്. പക്ഷെ എത്ര പേര് ഇവിടുന്നൊക്കെയോ ഓടി വന്നുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറും റിവൈവും കണ്ടിട്ടാണെന്ന് എനിക്ക് തോന്നി. ഇതേമാതിരി ഒരുത്തനങ്ങൾ സൈലൂടെ തുള്ളിയിരുന്നു. ഭാഗ്യം തന്നെ അവനെ തന്നെ കണ്ടില്ല. ഇവിടെ നിന്ന് തന്നെ മിക്കവാറും രണ്ടും കൂടി വളഞ്ഞിട്ടിട്ട് നമ്മളെ ചാമ്പുന്നായിരിക്കും. അതുകൊണ്ട് നേരെ ബാക്കിലോട്ട് ഓട്ടിപ്പോയി. കാണാം കൈമാണെങ്കിൽ ബെസ്റ്റ് ആണെങ്കിൽ ലെവൽ 1 ആണോ അതോ ഒരടി അടിച്ചാൽ പൊട്ടിപ്പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നോക്കി കളിക്കാൻ, കുറച്ച് നേരം വരെ തപ്പട്ടെ. തപ്പി 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 അവസാനം ബോറടിക്കലോ, ആ സമയത്ത് നമുക്ക് അടിച്ച് തല വിളിക്കാറ് നേരെ നോക്കിക്കൊണ്ടിരിക്കും. ഇത്രയടത്തും ബോറടിച്ചോളാം. നേരെ ഓടിയായിരുന്നു, അടിച്ച് തല വിളിച്ച് എം ബി 40 നേരെ അടിച്ചു, രണ്ട് കടിച്ചിട്ടു ഒന്നും പറ്റില്ല. എൻ്റെ മോനെ 10, 7, 9 അവസാനം എക്സമേറ്റ് വെച്ചിട്ട് രണ്ടടിയും അവനും കൂടി നോക്കിട്ടു. വീനല്ല ഇവനും നോക്കാണല്ലോ, ഇതൊക്കെ വേറെ വേറെ സ്കോഡാണോ? ഇപ്പം തന്നെ 6 കില്ലടിച്ചു, ഇതൊക്കെ വേറെ വേറെ സ്കോഡാണ്. നോക്കി നമ്മൾ ടീമേറ്റൊക്കെ ഇവിടെ ഇടാം, കുറേ ഉണ്ടായിരുന്നല്ലോ, ഒന്നിനും കാണുന്നില്ല. എല്ലാത്തി ഇവിടെ ഇറക്കിയതേ ഓർമ്മയിലും, പിന്നെ ഇവിടെ പോയെന്ന് തന്നെ അറിയത്തില്ല. രണ്ടെണ്ണം ഡെത്ത്, ഒരുത്തണക്ക് കണ്ടും മേടിച്ചു. ഓക്കെ, കൈമണങ്ങ് ടോക്കൺ ഉണ്ടോയെന്ന് അറിയത്തില്ല. ഇങ്ങനെ ടോക്കൺ വെച്ച് റിവൈവ് ചെയ്യാനാണെങ്കിൽ ഒക്കെ 600 ടോക്കണേയുള്ളൂ, ഒരുത്തനെ മാത്രം റിവൈവ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ലും. കാര്യമില്ല, നേരെ താഴെ പോയിട്ട് കുറച്ച് ലൂട്ടുകളൊക്കെ തൂത്തുവാരിട്ട് വന്നു. നേരെ മൊത്തം ടീമിനെ റിവൈവ് ചെയ്യാറ് നേരെ ഒരു വെന്ന്, നമ്മളൊരു എന്നാ റിവൈവ് പോകാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിൽ കയറി നിന്നു. പക്ഷെ അവസാനം സോണൊന്ന് മൂടി, അവസാനം കണ്ണം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം സോണ് പിടിച്ചില്ലെങ്കിൽ പണിയാണ്. എന്നാൽ നമ്മൾ ടീമിനാണെങ്കിൽ നിന്നടി വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പാവം പിള്ളേർ എന്നെല്ലാം ഒക്കെ ഒരു ഓടി നേരെ അടിച്ചൊളിച്ചു. എങ്ങോട്ടാണ് പോകുന്നേ? നേരെ അവനും കൂടി തലയടിച്ചൊളിച്ചു. കില്ലാണെങ്കിൽ ബോഡി കില്ല. ഇത് എങ്ങനെയാണോ നിങ്ങൾക്ക് ഇങ്ങനെ പറ്റുന്നേ, കെട്ടിച്ചൂട്ട് അടിച്ചാലും ബോഡി കില്ലാണല്ലേ വരുന്നേ. ഓക്കെ, എന്നാലും അവനിൽ നിന്ന് കുറച്ച് ലൂട്ടുകളൊക്കെ തൂത്തുവിട്ടും. നേരെ വെച്ച് പിടിക്കണം, വീട്ടിലാണ് ഒരു രക്ഷയില്ല, ഫുൾ എനിമിയാണ്. ഇതാണ് സോണിൻ്റെ പിന്നാലെ ഓടി വന്നുള്ള മെയിൻ പ്രശ്നം. നേരെ അടിച്ചായിരുന്നു കൈമാണ് ഗ്ലൂ ആളില്ല. അവനൊരു ഹെഡ്ഷൂട്ട് അടിക്കാൻ വേണ്ടി നേരെ തുള്ളി അടിക്കാൻ വേണ്ടി നോക്കിയായിരുന്നു, പക്ഷെ നടന്നില്ല. നേരെ വീടിനകത്തോട്ട് ഓടിക്കയറി. നമ്മളെ ടീമേറ്റൊക്കെ ആണെങ്കിൽ മാസാണ്, എവിടെയൊക്കെയോ ഒരു ചത്തോട്ടിട്ടുണ്ട്. എന്താണ് ഇവരെന്താ കാണിക്കേ? എൻ്റെ മോനെ ഫ്രണ്ടിലോട്ട് പോകുന്നതും കണ്ടു, ബാക്കിലോട്ട് വരുന്നതും കണ്ടു. അവനൊന്നില്ലെങ്കിൽ റേഞ്ച് ഇല്ല, ഇല്ലെങ്കിൽ എൻ്റെ റേഞ്ച് പോയി. എന്താണെന്ന് എനിക്കും പിടുത്തം കിട്ടിയില്ല. നേരെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണം പിടിക്കുന്നതിന് ഏറ്റവും ബെസ്റ്റ് കൈമാണെങ്കിൽ ഒറ്റ ഗ്ലൂ ആളില്ല. ഈ ഒരു ഗ്യാപ്പിൽ സോണ് പിടിച്ചില്ല, മിക്കവാറും പണിയിട്ട്. കാരണം പീക്കാണെങ്കിൽ അത്ര എനിമീസ് ഉണ്ട്, എവിടേക്ക് വന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നേരെ സോണ് പിടിക്കാറ് ഞാൻ വെച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്കിൽ കൂടിയും ഒന്ന് തിരിഞ്ഞ് നോക്കി, അഥവാ ഓട്ടി വരുന്നുണ്ടെങ്കിൽ ഒരു അടിച്ചുവിട്ടില്ല നമുക്ക് കിട്ടത്തില്ലേ. നേരെ നോക്കി ആരുമില്ല. അവസാനം സിപ്പേനും പിടിച്ചിട്ട് നേരെ വെച്ച് പിടിക്കുകയാണ്. ഭാഗ്യം തന്നെ ആരും അടിച്ചില്ല, അതുകൊണ്ട് രക്ഷപ്പെട്ടു. അവസാനം ടീമിനെ റിവൈവ് ചെയ്ത് വീട്ടിൽ എന്തിനു ചാവാന കുരിപ്പള്. നേരെ ഞങ്ങൾക്ക് ഒരു ഗ്ലൂ ആളുകളൊക്കെ വാങ്ങിക്കൂട്ടി, കാരണം നമ്മളെ ലൈഫാണ് ഏറ്റവും ബെസ്റ്റ് വരും. നേരെ വാങ്ങിക്കൂട്ടി വെച്ചിട്ടുണ്ട്. കണ്ട് 2-3 പ്രാവശ്യം റിവൈവ് ചെയ്ത് വിടുന്നേ. ഇവിടെ പോയിട്ടാണ് ഈ അടി വാങ്ങിച്ചാകുന്ന ഒരു പീഡത്തില്ല. ഇനി പിന്നെ വായിലോട്ടാണ് തുള്ളി കൊടുക്കുന്നത്, എന്ത് ചെയ്യാണ്? അതുകൊണ്ട് റിവൈവ് ചെയ്തില്ല. നേരെ ഗ്ലൂ ആളുകൾ കാര്യങ്ങളൊക്കെ തൂത്തുവരണം. കാരണം ഗ്ലൂ ആളില്ലെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ഡെത്താവുന്നായിരിക്കും.
ഓക്കെ. എന്നാലും വീണ്ടും 600 ടോക്കൺ കിട്ടിയിട്ടുണ്ട്. ഒരുത്തൻ റിവൈവ് ചെയ്ത് വിടാറ് നേരം ഒരുത്തനും കൂടി റിവൈവ് ചെയ്ത് വിട്ടു. എന്നാലും ബാക്കി രണ്ട് പേരും കൂടി ടോക്കൺ ഇല്ല. ആ ഒരു ഗ്യാപ്പിലാണെങ്കിൽ ഒരുത്തനും ഓട്ടി എടുത്ത് എന്തിൻ്റെ ആവശ്യം? ഒരാവശ്യമില്ല. ബ്രേക്കിനൊന്ന് പോയി ഇപ്പോൾ ഒരു വിലയില്ല. പണ്ടൊക്കെ ബ്രേക്കിനെ കണ്ടാൽ ഓടി കണ്ണം പിടിക്കും. ഒന്ന് നോക്കട്ടെ, മെഡിക്കറ്റ് പോലും അടിക്കാതെ നിന്ന് അടിക്കുകയാണെങ്കിൽ എന്നാ ചക്കരം ധൈര്യം. അടിച്ചു കൊന്നിട്ടുണ്ട്, വല്ല കാര്യമുണ്ടാവും? ഒരു കാര്യമില്ല. നേരെ അവൻ്റെ അടുത്ത് ഒരു ലൂട്ട് നോക്കുന്ന സമയത്ത് എൻ്റെ മോനെ ടോക്കൺ വെച്ചിട്ട് അവനൊരു കട തന്നെ വെച്ചിട്ടുണ്ടാവും. നേരെ എല്ലാ ടോക്കണും തൂത്ത് വാരുന്നെങ്കിൽ പിന്നെ ഗ്ലൂവാടി ഒത്തിരിയാട് ഇത് എടുത്തിട്ട് തീരുന്നില്ല. അവസാനം മൊത്തം വാങ്ങി. നമ്മുടെ ഒരു എന്നാൽ എഫ് ടോക്കൺ ആണെങ്കിൽ മൊത്തം വാങ്ങിക്കൂടി ടീമിൻ്റെ മൊത്തമായി റിവൈവ് ചെയ്ത് വിട്ട്. എന്നാലും പിള്ളേർക്ക് ലക്കിലുള്ളതുകൊണ്ട് മാത്രം ടോക്കൺ കിട്ടി. ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ റിവൈവ് അടിക്കത്തില്ല. എനിക്ക് ലൂട്ടില്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ടീമിനെ റിവൈവ് ചെയ്ത് വിടത്തില്ല. കാരണം നമ്മൾ നിന്നില്ലെങ്കിൽ ഉറപ്പായിട്ട് പണിയിടും. കാരണം എവിടെയൊക്കെയോ പോയിട്ട് അടി വാങ്ങി നിന്തിനാ സോണിൻ്റെ പുറത്ത് പോകുന്നത് എനിക്കും വില പെടുത്തില്ല. ചാവാനായിട്ട് പോകുന്ന പോലെയാണ്. ഓക്കെ, ഇത് പറഞ്ഞിട്ട് കാര്യമില്ല, എത്ര പറഞ്ഞാലും ഇതേപോലെ ചെയ്തോളും. ഓക്കെ, എന്നാലും നേരെ വെച്ചിടിച്ചോണ്ടിരിക്കുകയാണ്. എന്തായാലും അവനാണെങ്കിൽ നോക്കിട്ടോ കില്ലിട്ടോ കംപ്ലീറ്റ് ആയോ എന്ന് അറിയത്തില്ല. ഓക്കെ, എന്നാലും നമുക്ക് ഫസ്റ്റ് സോണ്ടാകുന്നതുകൊണ്ട് വെച്ചിടിക്കാറ് ഞാൻ വെച്ചിടിച്ചോണ്ടിരിക്കുകയാണ്. എന്തായാലും 9 കില്ല് കിട്ടി, അല്ലവണെങ്കിൽ വീണ്ടും 9 പേരും കൂടി ബാക്കിയുണ്ട്. സെറ്റാണ്. എന്നാലും ഫ്രണ്ടിലാണോ ബാക്കിലാണോ സൈഡിലാണോ ഒരു പിടുത്തുമില്ല. കാരണം ലെഫ്റ്റിലാണെങ്കിൽ എന്നാൽ ഫ്രണ്ടിലാണെങ്കിൽ ഒരു കടലും ഉണ്ട്, സൈഡിലാണെങ്കിൽ നല്ലൊരു മലയും ഉണ്ട്. എവിടുന്ന് വേണമെങ്കിൽ എനിമീസ് ആണെങ്കിൽ പറന്ന് വരുന്നതായിരിക്കും. ചിലപ്പോൾ ബോട്ട് പിടിച്ച് വരും, ഇല്ലെങ്കിൽ തുള്ളി വരും. കാരണം അമ്മാതിരി രീതിയിലാണ് സോണ് വെച്ചിരിക്കുന്നത്. ഇവിടെ പോയി നിൽക്കണമെന്ന് ഒരു പിടുത്തുമില്ല. എന്നാലും ഒരുത്തണ്ടായിരുന്നു നേരെ തല്ല കാണിച്ചു കൊടുത്തതിനെ അടിച്ച് തല പൊളിച്ചു. പിന്നെ എക്സമേറ്റ് ആണോ പെവറാണ്, ഹെഡ്ഷൂട്ട് കയറിയോ പെവറായിരിക്കും. എന്നാലും അവനെയും കൂടി കൊന്നിട്ട് നേരെ നമ്മളൊരു 10 കില്ലും കൂടി റൗണ്ട് അടിച്ചിട്ടുണ്ട്. എന്നാലും ഒരു 7 പേരും കൂടി 8 പേരും കൂടി ബാക്കിയുണ്ട്. നമ്മുടെ ടീമിലാണെങ്കിൽ 3 പേരൊക്കെ 5 പേരും കൂടി ബാക്കിയുണ്ട്. അതേപോലെ ഒരുത്തരും കൂടെ എത്തുകയും പിന്നെ എന്നാലും 4 പേരും 4 പേരും ഒക്കെ 4 പേരും കൂടിയും 3 പേരും കൂടിയും ഒരുത്തരം നിന്നടിക്കുന്ന എൻ്റെ ആ മോനെ ഏത്താ മോനെ കണ്ടില്ലേ? എക്സമേറ്റ് ഒരു രക്ഷയില്ലേ. ഹെഡ് ഷൂട്ടാണെങ്കിൽ 100 മേലെയാണ് കാണാൻ വേണ്ടി പറ്റുന്നത്. അടിപൊളി സാധനം. ഓക്കെ, എന്നാണ് ഞാൻ വെച്ചിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ 2 പേരും കൂടെ ബാക്കിയുള്ളൂ. ഫ്രണ്ടിൽ തന്നെയാണ് അവന്മാരുള്ളത്. അതുകൊണ്ട് തന്നെ നേരെ വെച്ച് പിടിക്കണം. ബ്രേക്ക് ഏട്ടനാണോ പെവറാണോ അറിയും. ഞാനും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം തല പൊളിക്കുമോ എന്തോ. എന്താ മോനെ അവസാന നിമിഷം ഈ ഒരു മാച്ചിൽ തന്നെയാണെന്ന് എനിക്ക് തോന്നും. ഗ്രേനേഡ് കൊണ്ടൊരു മഴ തീർക്കുന്ന ഒരു സ്കോഡ് ഇവന്മാരാണെന്ന് എനിക്ക് തോന്നുന്നു. അത് ഇവന്മാരെന്നെ സൈഡിൽ പോയി അടിയുണ്ട്. എൻ്റെ മുന്നിൽ ഒത്തിരിയാണെന്ന് തന്നെ ഇവന്മാർ ഗ്രേനേഡ് വെച്ചിരിക്കുന്നത്. ഒരു രക്ഷയില്ല. ഈ ഒരു മാച്ച് ആണെന്ന് തന്നെയാണ് എൻ്റെ ഓർമ്മ. എന്നാലും നോക്കാം. നേരെ നോക്കിക്കൊണ്ടിരിക്കണം. തല കാണിക്കുമെന്നാണ് ഞാനും നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ പിള്ളേരാണെങ്കിൽ പേവറായിരുന്നു. സൈഡിലൂടെ ചെരിഞ്ഞിടുന്നു. കണ്ടില്ല, ഇതേപോലത്തെ ട്രിക്കൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി നോക്കണം. സോണിൻ്റെ അകത്ത് ഇരുന്ന സമയത്താണെങ്കിൽ ഉറപ്പായിട്ടും സൈഡ് തിരിഞ്ഞ് ഓടുകയാണെങ്കിൽ അരി എനിമീനെ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് ഓടാതെ സൈഡ് തിരിഞ്ഞൊക്കെ ഓടുകയാണെങ്കിൽ പെട്ടെന്ന് ഹെഡ്ഷൂട്ട് കയറത്തില്ല. നേരെ ചാതിനടുത്ത് തൂക്കേറിഞ്ഞു ഇവിടത്തേക്കാണ് അത് പോകുന്നേ പിച്ചൂത്തിട്ട് നേരെ ഒന്നും കൂടി തൂക്കേറിഞ്ഞു. 124 എൻ്റെ മോനെ അല്ലെ ചാവുമെന്ന് വിചാരിച്ചു. പക്ഷേ നോരക്ഷം ഒരുത്തനെ കാണുന്നുള്ളൂ, 2 പേരുണ്ടോയെന്ന് അറിയത്തില്ല. വീണ്ടും ഗ്രേനേഡൊക്കെ തൂക്കെറിഞ്ഞുകൊണ്ടിരിക്കണം. 10-15 വെച്ചിട്ട് ഡാമേജ് പോയിക്കൊണ്ടിരിക്കണം. ഒന്ന് കാണിച്ചു കൊടുത്തത് എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നീട് മോനെ 2, 3, 4 ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ 4 തിരിച്ചെറിഞ്ഞപ്പോൾ തിരിച്ച് 4 കിട്ടിയും. നേരെ ഒരു ഫ്രീസൊക്കെ തൂക്കെറിഞ്ഞു അവനെ കാല് കാണുന്നുണ്ട്. കാല് നോക്കി അടിച്ചായിരുന്നു, പക്ഷേ ഒന്നും പറ്റിയില്ല. പിള്ളേരാണെങ്കിൽ അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കണം. ഞാൻ വെച്ചു വല്ല എംപ്ടണായിരിക്കും കൈമുണ്ടാവാം, ഇല്ലെങ്കിൽ ഷോർട്ട് ഗണ്ണായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങോട്ട് അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അല്ല മോനെ, കൈമേലാണെങ്കിൽ കടയാണ് ഗ്ലൂ ആണ് ഗ്രേനേഡിൻ്റെ. അതുകൊണ്ടാണ് ഇങ്ങോട്ട് അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോന്നായിട്ട് ഇങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ വിചാരിച്ചു ഇപ്പത്തീരും പറയാണ് ഞാനും നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ തീരത്തേല അവസാനം വരെ കൊല്ലുന്നവരെ എറിഞ്ഞുകൊണ്ടിരിക്കുന്നതായിരിക്കും. എന്നാണ് ഒരുത്ത കയ്യിലിടുന്നു ഒരുത്തം ഗ്രേനേഡ് എറിഞ്ഞു. ഇത് തന്നെ എറിഞ്ഞെറിഞ്ഞ് എൻ്റെ മോനെ എൻ്റെ 15 ഗ്ലൂ ആണായിരുന്നു. എത്രയോടെ തീർന്നു. കണ്ടില്ല, ഇവന്മാർ തീരുന്നില്ല ഗ്രേനേഡ്. എറിഞ്ഞുകൊണ്ടിരിക്കണം, ഒരു അടി പോലും അടിക്കാനും പറ്റുന്നില്ല. അവസാനം ഒരു ഗ്യാപ്പ് കിട്ടി. നേരെ അടിച്ചു വിളിച്ചു എൻ്റെ മോനെ. നമ്മൾ ടീമിൻ്റെ ഓസിക്കൽ അടിച്ചപ്പം ആദ്യമായിട്ടാണ് ഒരു സന്തോഷം തോന്നിയത്. കാരണം കൊന്നല്ല ഗ്രേനേഡ് കുരുപ്പളെ. എന്നിട്ട് സെറ്റായിരുന്നു. എന്നാലും വീഷ്ടോ പ്രൊഫൈലേക്ക് ശരിയാ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ബൈ.